ഹലോ ഡിയർ സ്റ്റുഡൻസ്, റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മെത്തേഡ്സ് ഓഫ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയറിൽ രണ്ട് മെത്തേഡ് നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു അല്ലേ. ദാറ്റ് ഈസ് റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ആൻഡ് റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൂന്നാമത്തെ മെത്തേഡായിട്ടുള്ള റിഡംഷൻ പാർട്ട്ലി ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ആൻഡ് പാർട്ട്ലി ഔട്ട് ഓഫ് പ്രോഫിറ്റ് എന്നുള്ളതാണ്. ഓക്കെ, ഈ മെത്തേഡ് എന്നുള്ളത് ആദ്യത്തെ രണ്ട് മെത്തേഡിൻ്റെയും കോമ്പിനേഷനാണ്. അപ്പോൾ പ്രിഫറൻസ് ഷെയർ റെഡീം ചെയ്തതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് കണ്ടെത്തുന്നത് കുറച്ച് എമൗണ്ട് ഫ്രഷ് ഇഷ്യൂയിലൂടെയും ബാക്കിയുള്ളത് ഔട്ട് ഓഫ് പ്രോഫിറ്റിൽ നിന്നുമാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റെപ്സാണ് പറയുന്നത്. ദ ഫസ്റ്റ് സ്റ്റെപ്പ്, സ്റ്റെപ്പില്ലാതെയും ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ്, ഡിറ്റർമൈൻ ദി എമൗണ്ട് പേയബിൾ ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ. പ്രിഫറൻസ് ഷെയർ റെഡീം ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര എമൗണ്ട് പേ ചെയ്യണം എന്നുള്ളത് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, എത്ര എമൗണ്ടാണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ടത് എന്നുള്ളത് ആദ്യം കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ രണ്ടാമത്തെ മെത്തേഡ്, ഡിസൈഡ് ദി എമൗണ്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് ടു ബി മെയ്ഡ്. എത്ര എമൗണ്ടാണ് ഫ്രഷ് ഇഷ്യൂയിലൂടെ നമ്മൾ റേസ് ചെയ്യുന്നത് എന്നുള്ളതും കണ്ടെത്തുക. ഓക്കെ, അത് രണ്ടും കണ്ടെത്തി. അപ്പോൾ നമ്മളിപ്പോൾ എത്ര എമൗണ്ടാണ് റിഡംഷൻ ചെയ്യേണ്ടതെന്നുള്ളത് ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തു. അതിൽ നിന്നും എത്ര എമൗണ്ട് നമ്മൾ ഫ്രഷ് ഇഷ്യൂയിലൂടെ കണ്ടെത്തുന്നു. അപ്പോൾ ബാക്കി ഇതിൽ നിന്നാവും ഔട്ട് ഓഫ് പ്രോഫിറ്റിൽ നിന്ന്. ഓക്കെ, ദെൻ മൂന്നാമത്തെ സ്റ്റെപ്പ്, അസർട്ടൈൻ ദി എമൗണ്ട് ടു ബി ട്രാൻസ്ഫേർഡ് ടു സി ആർ ആർ അക്കൗണ്ട് ഔട്ട് ഓഫ് റവന്യൂ പ്രോഫിറ്റ് ഓർ ഡിവിസിബിൾ പ്രോഫിറ്റ്. എത്ര എമൗണ്ടാണ് ഡിവിസിബിൾ പ്രോഫിറ്റിൽ നിന്നും സി ആർ ആറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? എത്ര എമൗണ്ടാണ് അല്ലെങ്കിൽ എത്ര പ്രിഫറൻസ് ഷെയറാണ് റിഡീം ചെയ്യുന്നത്, ആ പ്രിഫറൻസ് ഷെയറിൻ്റെ നോമിനൽ വാല്യൂയിൽ നിന്ന് ഫ്രഷ് ഇഷ്യൂയിലൂടെ നമ്മൾ എത്ര ഫണ്ട് കണ്ടെത്തുന്നു എന്നുള്ളത് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് കിട്ടും. ആ എമൗണ്ടാണ് ഡിവിസിബിൾ പ്രോഫിറ്റിലേക്ക് ഡിവിസിബിൾ പ്രോഫിറ്റിൽ നിന്നും സി ആർ ആറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ മൊത്തം 1 lakh പ്രിഫറൻസ് ഷെയർ ആൻഡ് പ്രിഫറൻസ് ഷെയറിൻ്റെ നോമിനൽ വാല്യൂ 1 lakh, അത് റിഡീം ചെയ്യാനുണ്ട്. റിഡീം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പാർട്ട്ലി ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂവും പാർട്ട്ലി ഔട്ട് ഓഫ് പ്രോഫിറ്റുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രഷ് ഇഷ്യൂയിലൂടെ നമ്മൾ ഒരു 40,000 ഫണ്ട് ഫ്രഷ് ഇഷ്യൂയിലൂടെ കണ്ടെത്തുന്നു. ഓക്കെ, അപ്പോൾ ബാക്കി 60,000 ഫണ്ട് നമ്മൾ ഔട്ട് ഓഫ് പ്രോഫിറ്റിൽ നിന്ന് എടുക്കുന്നു. ഓക്കെ, ഈ 60,000 എമൗണ്ട് ഔട്ട് ഓഫ് പ്രോഫിറ്റിൽ നിന്ന് എടുത്ത് അത് സി ആർ ആറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ക്ലിയർ? ഇനി അപ്പോൾ നേരത്തെ നമുക്ക് എത്ര പ്രിഫറൻസ് എത്ര പുതുതായിട്ട് എത്ര ഷെയർ ഇഷ്യൂ ചെയ്യണം എന്നുള്ളത് നമുക്കറിയായിരുന്നു. ഇനി അതൊന്നും തന്നിട്ടില്ല എങ്കിൽ, പക്ഷേ അപ്പോൾ അവിടെ ചിലപ്പോൾ ഡിവിസിബിൾ പ്രോഫിറ്റിന് എത്ര എടുക്കുന്നുള്ളത് തരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത്? ഓക്കെ, അപ്പോൾ നാലാമത്തെ സ്റ്റെപ്പ്, ഈ പ്രൊസീഡ്സ് ടു ബി കളക്റ്റഡ് ഫ്രം ഇഷ്യൂ ഫ്രഷ് ഇഷ്യൂ ഇസ് നോട്ട് ഡിസൈഡഡ്. ഓക്കെ, ഇറ്റ് ക്യാൻ ബി അസെറ്റ് ഇൻ ദി ഫോളോയിങ് മാനർ, ദാറ്റ് ഈസ് ഫേസ് വാല്യൂ ഓഫ് ഷെയർസ് റിഡീംഡ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എത്ര പ്രിഫറൻസ് ഷെയറാണോ റിഡീം ചെയ്യുന്നത് അതിൻ്റെ ഫേസ് വാല്യൂ, ലെസ് റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ്. ഔട്ട് ഓഫ് പ്രോഫിറ്റിന് എത്രയാണോ എടുക്കുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും, അത് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള എമൗണ്ട് ഫ്രഷ് ഇഷ്യൂയിലൂടെ എന്ത് ചെയ്യണം? കളക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒന്നും തന്നിട്ടില്ല, നത്തിങ് മെൻഷൻ ആണെന്നുണ്ടെങ്കിൽ, അതിനെ പറ്റിയിട്ട് ഏത് ഫണ്ടിൽ നിന്നാണോ എടുക്കുന്നത് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ സ്റ്റുഡൻസിന് അസ്യൂം ചെയ്യാം എന്തിൽ നിന്നെടുത്തിട്ട് അത് ഔട്ട് ഓഫ് പ്രോഫിറ്റിൽ നിന്നാണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, എക്സ് ലിമിറ്റഡ് ഹാസ് എ പാർട്ട് ഓഫ് ഇറ്റ് ഷെയർ ക്യാപിറ്റൽ ഇൻ 1,000 റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഓഫ് ₹100 ഈച്ച്. അപ്പോൾ 100 രൂപയുടെ 1,000 റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഉണ്ട്. ഈ ഷെയർ റിഡംഷന് വേണ്ടിയിട്ട് ഡ്യൂ ആയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫണ്ട് കണ്ടെത്തുന്നത് റവന്യൂ ഫണ്ട് 75,000, അതിൽ നിന്ന് 50,000 റിഡംഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ദ ബാലൻസ് ബീയിങ് മെറ്റ് ഔട്ട് ഫ്രഷ് ഇഷ്യൂ സഫിഷ്യൻറ്റ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹20 ഈച്ച് ഫുള്ളി പെയ്ഡ്. ബാക്കി 20 രൂപേൻ്റെ എത്ര എമൗണ്ടാണ് കണ്ടെത്തുന്നത്, ആ കണ്ടെത്തുന്നതിൻ്റെ എമൗണ്ടിന് ഒരു 20 രൂപേൻ്റെ ഷെയർ ഇഷ്യൂ ചെയ്യുന്നു. ഓക്കെ, അതുമായി ബന്ധപ്പെട്ടുള്ള ജാലൻഡറിയാണ് എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടത് എത്ര എമൗണ്ടാണ് എത്ര എമൗണ്ട് ഫ്രഷ് ഇഷ്യൂ ചെയ്യണം, ഷെയർസ് ഇഷ്യൂ ചെയ്യണം, എത്ര ഷെയറാണ് ഇഷ്യൂ ചെയ്യുന്നതും കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ റിഡീം ചെയ്യേണ്ടത് എത്ര എമൗണ്ടാണ്? 1 lakh ആണ്. എന്ന് വെച്ചാൽ 1,000 ഷെയർസ് ഇൻറ്റു 100 ഈച്ച്, എന്ന് വെച്ചാൽ 1 lakh എമൗണ്ടാണ് റിഡീം ചെയ്യുന്നത്. അതിൽ നിന്ന് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് 75,000 ഉള്ള റിസർവ് ഫണ്ടിൽ നിന്നും 50,000 എന്ത് ചെയ്യുന്നു? യൂസ് ചെയ്യുന്നു. അപ്പോൾ 50,000 ഔട്ട് ഓഫ് പ്രോഫിറ്റിൽ നിന്ന് എടുക്കുന്നു. അപ്പോൾ ബാക്കി എത്ര എമൗണ്ട് ഉണ്ട്? 50,000 ആണ് റിഡീം ചെയ്യേണ്ടത്, ബാക്കി 50,000 ആണ് ഫ്രഷ് ഇഷ്യൂയിൽ നിന്ന് കണ്ടെത്തേണ്ടത്. അപ്പോൾ 50,000 ഫ്രഷ് ഇഷ്യൂയിൽ നിന്ന് 20 രൂപേൻ്റെ ഷെയർ വെച്ചിട്ട് ഇഷ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൊത്തം 2,500 ഷെയർസ് ഇഷ്യൂ ചെയ്യണം.
Okay, the number of shares to be issued is 50,000 divided by 20. That is 2,500 share issue cheyana. Okay, ini namukku calendar ilekku nokkam. Calendar inde simple aanu. Nammal munne discuss cheyathu thanneyana, kazhinja video kalokke discuss cheyathennaanu. Ethrayano divisible profit ilnu nammal allengil profit ilnu ethrayano redemption cheyyunnathu adinte corresponding aayittulla amount divisible profit ലും CRR ലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, ഇവിടെ 75,000 റിസർവ് ഫണ്ടിൽ ഉണ്ടെങ്കിലും അതിന് 50,000 ആണ് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ റിസർവ് ഫണ്ട് അക്കൗണ്ട് ഡെപ്റ്റും CRR എമൗണ്ട് 50,000. ക്ലിയർ? ഇനി പുതുതായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യുന്നു. ഇഷ്യൂ ചെയ്യുന്നത് 2,500 ഷെയർസ് റുപ്പീസ് 20 ഈച്ചിന് ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 50,000 കിട്ടും. അപ്പോൾ 1 lakh നമ്മുടെ കൈ ഫണ്ടായി. ഈ 1 lakh ഉപയോഗിച്ചിട്ട് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യുന്നു? പേ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആദ്യം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഡ്യൂ ആകുമ്പോൾ, പ്രിഫറൻസ് റിഡംഷന് ഡ്യൂ ആകുമ്പോൾ എൻട്രി പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അപ്റ്റർ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് 1 lakh. പേയ്മെൻറ്റ് നടത്തുമ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ടു ബാങ്ക്. ക്ലിയർ? ഒരു ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം നമുക്ക്. ക്വസ്റ്റ്യൻ, എ ലിമിറ്റഡ് ഇഷ്യൂഡ് 50,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് റുപ്പീസ് 10 ഈച്ച്. ഓക്കെ, ആൻഡ് 3,010% പ്രിഫറൻസ് ഷെയർ ഓഫ് റുപ്പീസ് 100 ഈച്ച്. ഫുള്ളി ഷെയർസ് ബീങ് ഫുള്ളി കോൾഡ് അപ്പ് ആൻഡ് പെയ്ഡ് അപ്പ്. ഓക്കെ, അപ്പോൾ 50,000 ഷെയർസ്, 10 രൂപേൻ്റെ 50,000 ഷെയർസ് ഉണ്ട്. അതേപോലെ 100 രൂപയുടെ 3,000 10% പ്രിഫറൻസ് ഷെയർ ഉണ്ട്. അപ്പോൾ ഇതിൽ ഓൺ 31st March 2018 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുന്നത് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് ആയിട്ട് 50,000. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ജനറൽ റിസർവ്സിൽ 1,20,000 ഉണ്ട്. ആൻഡ് ഓൺ 1st April 2018 അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുന്നത് 50,000, ജനറൽ റിസർവ്സിൽ 1,20,000 ഉണ്ട്. ക്ലിയർ? 1st April 2018 ഡയറക്ടർ ഡിസൈഡ് ടു ഇഷ്യൂ 1,500, ഇവിടെ 1 ഉണ്ട് കേട്ടോ, 1,500 11% പ്രിഫറൻസ് ഷെയർ ഓഫ് റുപ്പീസ് 100 ഈച്ച് ഫോർ ക്യാഷ്. ആൻഡ് ടു റിഡീം ദ എക്സിസ്റ്റിംഗ് പ്രിഫറൻസ് ഷെയർ അറ്റ് റുപ്പീസ് 105. ഓക്കെ, യൂട്ടിലൈസിങ് ആസ് മച്ച് പ്രോഫിറ്റ് വുഡ് ബി റിക്വയർഡ് ഫോർ ദി പർപ്പസ്. ഇവിടെ പറയുന്നത് 1st April 2018 ഡയറക്ടർ ഡിസൈഡ് ചെയ്യാണ് 1,500 പുതുതായിട്ടുള്ള പ്രിഫറൻസ് ഷെയർ എന്ന് വെച്ചാൽ 11% പ്രിഫറൻസ് ഷെയർ 100 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഇഷ്യൂ ചെയ്യുന്നത്? ടു റിഡീമിങ് എക്സിസ്റ്റിംഗ് പ്രിഫറൻസ് ഷെയർ അറ്റ് റുപ്പീസ് 105. അപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രിഫറൻസ് ഷെയർ റിഡീം ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് 1,500 പ്രിഫറൻസ് ഷെയർ 100 രൂപ വെച്ചിട്ട് ഇഷ്യൂ ചെയ്യുന്നത്. എത്ര രൂപക്കാണ് റിഡീം ചെയ്യുന്നത്? 105 എന്നുവെച്ചാൽ 100 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്ത പ്രിഫറൻസ് ഷെയർ 105 രൂപക്കാണ് റിഡീം ചെയ്യുന്നത്. അപ്പോൾ 5% 5 രൂപ പ്രീമിയമാണ്. ഓക്കെ, ബാക്കി എമൗണ്ട് നമ്മൾ പ്രോഫിറ്റിൽ നിന്ന് എടുക്കുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ജാലൻഡറീസ് ആണ് എഴുതുന്നത്. ആൻഡ് പ്രിപ്പയർ സമ്മറൈസ്ഡ് ബാലൻസ് ഷീറ്റ് ഷോയിങ് ദി പൊസിഷൻ ഓഫ് ദി കമ്പനി ഓൺ കംപ്ലീഷൻ ഓഫ് റിഡംഷൻ. റിഡംഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. 31st March 2018 ക്യാഷ് ബാലൻസ് 1,85,000 ഉണ്ട്. അതുപോലെ സൺഡ്രി ക്രെഡിറ്റേഴ്സിൽ 87,000 ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ജാലൻഡറിലേക്ക് പോവാം. അതിൻ്റെ മുന്നേ വർക്കിംഗ് നോട്ട്. ആദ്യം എത്ര വാല്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ടു ബി റിഡീംഡ് വെച്ചാൽ ഫേസ് വാല്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ടു ബി റിഡീംഡ് എത്രയാണ്? 3 lakh. ഓക്കെ, അതിൽ നിന്നും ഫ്രഷ് ഇഷ്യൂയിലൂടെ നമ്മൾ കണ്ടെത്തുന്നത് 1,50,000 ആണ്. ഓക്കെ, ഇപ്പോൾ 1,50,000 പ്രിഫറൻസ് ഷെയർ 11% പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ 1,50,000 നമ്മൾ ഫ്രഷ് ഇഷ്യൂയിലൂടെ കണ്ടെത്തുന്നു. ബാക്കിയുള്ള എമൗണ്ട് എത്രയാണ്? 1,50,000 ആണ് ഡിവിസിബിൾ പ്രോഫിറ്റിൽ നിന്നും എടുക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട് ഓഫ് പ്രോഫിറ്റിൽ നിന്ന് എടുക്കുന്നത് 1,50,000 ആണ്. ഓക്കെ, പ്രീമിയം ഉണ്ട്. പ്രീമിയം എത്രയാണ്? 3,000 ഷെയറാണുള്ളത് അല്ലേ. ഇഷ്യൂ ചെയ്ത് 100 ആണ്, റിഡംഷൻ ചെയ്യുന്നത് 105 ആണ്. അപ്പോൾ പ്രീമിയം ഓൺ റിഡംഷന് 5 രൂപ വെച്ചിട്ടാണെങ്കിൽ 15,000 പ്രീമിയം ഓൺ റിഡംഷൻ ആണ്. ക്ലിയർ? അപ്പോൾ ഇതുമായി ഓരോന്നുള്ള ജേണലിസ് നമുക്ക് ആദ്യം എഴുതാം. ആദ്യം പ്രിഫറൻസ് ഷെയർ ഇവിടെ ഇഷ്യൂ ചെയ്തു. റിഡംഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്തു. 11% പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്തു. എൻട്രി എന്താ വരിക? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ടു 11% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. ഓക്കെ, 1,50,000. ക്ലിയർ? ഇനി 1,50,000 നമ്മൾ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് കിട്ടി. 1,50,000 എന്ന് എടുക്കുന്നത് ഔട്ട് ഓഫ് പ്രോഫിറ്റിൽ. ഓക്കെ, ഇവിടെ
പ്രിഫറൻസ് ഷെയർ റിഡീം ചെയ്യുന്നത് പ്രീമിയത്തിലാണ്. ആ പ്രീമിയം എമൗണ്ട് നമ്മൾ എവിടെ നിന്ന് എടുക്കണം എന്നാണ് പറയുന്നത്? സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്നോ അല്ലെങ്കിൽ ജനറൽ റിസേർവ്സ് നിന്നോ എടുക്കാം. ഓക്കെ, അപ്പോൾ അതിനുള്ള ഫണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. പ്രീമിയം ഓൺ റിഡംഷൻ പ്രൊവൈഡഡ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്, വെച്ചാൽ ജനറൽ റിസേർവ്സ് അക്കൗണ്ട് ഇട്ടു. ജനറൽ റിസേർവ്സ് ആണ് നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ജനറൽ റിസേർവ്സ് അക്കൗണ്ട് ഇട്ടിട്ടും പ്രീമിയം ഓൺ റിഡംഷൻ 50,000 പ്രൊവൈഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, റിഡംഷൻ ചെയ്യുന്ന സമയത്തുള്ള പ്രീമിയം അത് ഫ്രഷ് ഇഷ്യൂയിൽ നിന്നോ അല്ലെങ്കിൽ ഫ്രഷ് ഇഷ്യൂയിൽ നിന്ന് എന്ത് ചെയ്യാൻ പാടില്ല, കണ്ടെത്താൻ പാടില്ല എന്നുള്ളൊരു പോയിന്റ് ശ്രദ്ധിക്കാം. ഓക്കെ, നെക്സ്റ്റ് എൻട്രി നമ്മളെന്താ പറഞ്ഞു, ജനറൽ റിസർവ്സ് 150,000 ഫ്രഷ് ഇഷ്യൂയിൽ നിന്നും 150,000 ഔട്ട് ഓഫ് പ്രോഫിറ്റിൽ നിന്നും. ഓക്കെ, അപ്പോൾ ജനറൽ റിസർവ്സിൽ 120,000 അതിൽ നിന്ന് 50,000 നമ്മൾ പ്രീമിയം ഓൺ റിഡംഷന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തു. അപ്പോൾ ബാക്കി എത്ര എമൗണ്ട് ഉണ്ട്? 105,000. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കാം, 120,000 ആണ് എന്തിലുള്ളത്? ജനറൽ റിസർവ്സിൽ 120,000 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ 50,000. ഓക്കെ, അപ്പോൾ 120,000 ജനറൽ റിസർവ്സ് നിന്ന് 120,000 നിന്ന് 50,000 നമ്മളിവിടെ പ്രീമിയത്തിലേക്ക് പ്രീമിയം ഓർ റിഡംഷനിലേക്ക് പ്രൊവൈഡ് ചെയ്തു. ബാക്കി എത്ര ഉണ്ടാവും അവിടെ? ബാക്കി 105,000 ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ 105,000 അതിൽ നിന്ന് എടുത്തു, ജനറൽ റിസർവ്സിൽ നിന്ന് എടുത്തു. ബാക്കി വരുന്ന എമൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് എടുത്തു എന്ന് വെച്ചാൽ 45,000. അപ്പം ടോട്ടൽ CRRലേക്ക് പ്രൊവൈഡ് ചെയ്ത് എത്ര? 150,000. ക്ലിയർ? ഇനി പ്രിഫറൻസ് ഷെയർ ഡ്യൂ ആകുമ്പോൾ എൻട്രി എന്താ വരും? 8% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 3 lakh. 8% തന്നെ അല്ലേ? അല്ല, സോറി, ഓക്കെ, 10% ആണ്. ഓക്കെ, ഇവിടെ 10% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അപ്റ്റോ പ്രീമിയം ഓൾ റിഡംഷൻ അക്കൗണ്ട് അപ്റ്റോ 15,000 ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് 3,50,000. ഓക്കെ, അത് പേ ചെയ്യുമ്പോൾ എൻട്രി എന്ത് വരും? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ടു ബാങ്ക്, ദാറ്റ് ഈസ് 3,50,000. ഓക്കെ, ഇനി ഇത് നമുക്ക് ചെയ്യാൻ പാടുള്ളത് ജാലണ്ടർ കഴിഞ്ഞ് ഇനി ബാലൻസ് ഷീറ്റ് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ക്വസ്റ്റനിലുള്ള എല്ലാ എമൗണ്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്ത് വെക്കണം. ഓക്കെ, ഇനി ബാലൻസ് ഷീറ്റ് നോക്കാം. അസെറ്റ് ഒന്നും തന്നിട്ടില്ല, നോൺ കറണ്ട് അസെറ്റ് ഒന്നും തന്നിട്ടില്ല, ബാലൻസ് ഷീറ്റ് നമുക്ക് തന്നിട്ടില്ല. ജസ്റ്റ് ഒരു ബാലൻസ് ഷീറ്റ് ഇവിടെ ഈക്വൽ ആവുന്നില്ല, എന്നാലും നമ്മൾ എമൗണ്ട് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ചെയ്യുന്നു. കറണ്ട് അസറ്റിൽ ക്യാഷ് അറ്റ് ബാങ്ക് തന്നിട്ടുള്ളൂ. ക്യാഷ് അറ്റ് ബാങ്ക് 1,85,000 ആണ് ക്വസ്റ്റ്യൻ ഉണ്ട് എന്നുള്ളതാണ്. 31st March 2018 ക്യാഷ് ബാങ്ക് ബാലൻസ് 1,85,000 ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ഫ്രഷ് ഇഷ്യൂ ചെയ്തപ്പോൾ നമുക്ക് ബാങ്കിലേക്ക് എത്ര വന്നു? 1,50,000 ഫ്രഷ് ഇഷ്യൂ ആയിട്ട് വന്നു. എന്ന് പിന്നെ 3,50,000 നമ്മൾ റിഡംഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തു അല്ലേ. ഇവിടെ നോക്കുക, ബാങ്കിലേക്ക് വരുന്നത് 1,50,000 വന്നിട്ടുണ്ട്. അതേപോലെ 3,50,000 ടു ബാങ്ക് നമുക്ക് പേ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എത്ര ബാലൻസ് ഉണ്ടാവും ബാക്കി? ബാക്കി 20,000. ഓക്കെ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, ഷെയർ ക്യാപിറ്റൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5 lakh ആദ്യത്തെ ഓൾഡ് ക്യാപിറ്റൽ. പിന്നെ 1,50,000 പുതുതായിട്ട് നമ്മൾ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്തു. 11% പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്തു അല്ലേ. 11% പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്തു, ദാറ്റ് ഈസ് 1,50,000. ടോട്ടൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6,50,000. പിന്നെ അതർ ഇക്വിറ്റി CRRലേക്ക് 1,50,000 CRR അക്കൗണ്ടിൽ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എത്ര ഉണ്ടാവുള്ളൂ? 50,000 നിന്നും 45,000 നമ്മൾ എന്ത് എടുത്ത്? CRRലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടി എടുത്ത്. അപ്പോൾ 50,000 നിന്ന് 45,000 CRRക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 5,000 അവിടെ ഉണ്ടാവുള്ളൂ. പിന്നെ അതേപോലെ 1,20,000 നിന്ന് ആ ഫുൾ എമൗണ്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്തു അല്ലേ. 1,20,000 നിന്ന് 50,000 പ്രീമിയം ഓൺ റിഡംഷനിലേക്കും ബാക്കി 1,05,000 CRRലേക്കും ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ ജനറൽ റിസർവ്സ് അവിടെ ഉണ്ടാവില്ല. അപ്പോൾ CRRും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും മാത്രമേ ഉണ്ടുള്ളൂ, ദാറ്റ് ഈസ് 1,55,000. കറൻറ്റ് ലാബിലിറ്റിയിലൊന്നും ഒരു ചേഞ്ച് ഒന്നും ഇല്ല, അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ തന്നെയാണ്, 87,000. ഇവിടെ ബാലൻസ് ഷീറ്റ് ഒന്നും ഈക്വൽ ആവില്ല, എന്നാലും നിങ്ങളോട് ക്വസ്റ്റ്യനിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാലൻസ് ഷീറ്റ് എന്ത് ചെയ്യുക? അത് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് റിഡംഷനോ പ്രിഫറൻസ് ഷെയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മളിവിടെ 3 മെത്തേഡ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻ്റായിട്ട് അറിയിക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. പിന്നെ അതേപോലെ ഒരു ടോപ്പിക് കൂടിയും നമ്മൾ ഒരു ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, ദാറ്റ് ഈസ് അൺട്രേസബിൾ പ്രിഫറൻസ് ഷെയർസ്. സം ടൈം ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ട്രേസ് ദ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഡ്യൂ ടു ചേഞ്ച് ഓഫ് അഡ്രസ് ഓർ സം അതർ റീസൺ. അപ്പോൾ അവർക്ക് ചിലപ്പോൾ പ്രിഫറൻസ് ഷെയർ റിഡീം ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ട്രേസ് ചെയ്യാൻ പറ്റാത്ത പ്രിഫറൻസ് ഷെയർ ഉണ്ടാവും, ചിലപ്പോൾ അഡ്രസ്സ് മാറിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ പല റീസൺ കൊണ്ടും അവർ ട്രേസ് ചെയ്യാൻ പറ്റാത്ത വരുമ്പോൾ അവർക്ക് ആ
പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പേയ്മെൻറ്റ് നടത്താൻ അല്ലെങ്കിൽ റിഡീം ചെയ്യാൻ പറ്റില്ല, ഓക്കെ, അല്ലെങ്കിൽ സാധിക്കാതെ വരുന്നു. ആ റിഡംഷൻ്റെ ടൈമിൽ ചിലപ്പോൾ റിഡീം ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ പ്രിഫറൻസ് ഷെയറിൽ റിഡീം ചെയ്യാത്ത കുറച്ച് പ്രിഫറൻസ് ഷെയർ ഉണ്ടാകും അല്ലേ. എമൗണ്ട് ഡ്യൂ ടു അൺട്രേസബിൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് എ കറന്റ് ലയബിലിറ്റി. അപ്പോൾ അവിടെ ആ തിരിച്ച് ട്രേസ് ചെയ്യാൻ പറ്റാത്ത വെച്ചാൽ പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റാത്ത പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അതിനെ എന്തായാലും ട്രീറ്റ് ചെയ്യുന്നു, കറന്റ് ലയബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ഇത് ബാലൻസ് ഷീറ്റിൽ അതർ കറന്റ് ലയബിലിറ്റിൻ്റെ അണ്ടറിൽ നമ്മൾ ഈ എമൗണ്ട് എഴുതും, ഓക്കെ. അപ്പോൾ അത് പക്ഷേ അതിനൊരു സെപ്പറേറ്റ് എൻട്രി ഒന്നിൻ്റെയും ആവശ്യമൊന്നുമില്ല. അപ്പോൾ അൺട്രേസബിൾ പ്രിഫറൻസ് ഷെയർ എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. ഇതിനാണ് ചിലപ്പോൾ ട്രേസ് ചെയ്യാൻ പറ്റാത്ത പ്രിഫറൻസ് ഷെയർ പേയ്മെൻറ്റ് നടത്താൻ റിഡംഷൻ്റെ സമയത്ത് പേയ്മെൻറ്റ് നടത്താൻ പറ്റാത്ത പ്രിഫറൻസ് ഷെയറിനെയാണ് അൺട്രേസബിൾ പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത്. അപ്പോൾ താങ്ക് യു, താങ്ക് യു എവരിവൺ. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് വരാം.